ഹേ നമസ്കാരം, വേൾഡ് ഓഫ് മിസ്റ്റർ ഷെഫിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ എത്തിയിരിക്കുന്നത് ഒരു ഡെസേർട്ടുമായിട്ടാണ്, ബ്ലൂബെറി ചീസ് കേക്ക്. അത് വളരെ ലളിതമായി നമുക്ക് വീട്ടിൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ ബ്ലൂബെറി ഇഷ്ടപ്പെടാത്തവർക്ക് നമുക്ക് സ്ട്രോബെറി ആയിരുന്നാലും റസ്ബെറി ആയിരുന്നാലും അതിൽ നമുക്ക് ഇത് സെയിം മെത്തേഡിൽ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആവശ്യമായ ഇൻഗ്രീഡിയൻസ്: ബ്ലൂബെറി 250 ഗ്രാം, ലെമൺ 1, ഞാനിവിടെ എടുത്തിരിക്കുന്ന ഓറിയോ ബിസ്ക്കറ്റിന്റെ ക്രീം കളഞ്ഞതാണ് അത് 200 ഗ്രാം, വൈറ്റ് ക്രീം ചീസ് 500 ഗ്രാം, ബട്ടർ 70 ഗ്രാം, ഷുഗർ 225 ഗ്രാം, ജെലാറ്റിൻ 22 ഗ്രാം, ക്രീം 150 ഗ്രാം, യോഗർട്ട് 100 ഗ്രാം. ആദ്യം നമുക്ക് നമ്മുടെ ചീസ് കേക്കിന്റെ ബേസ് നമുക്ക് തയ്യാറാക്കാനാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഓറിയോ ബിസ്ക്കറ്റിനെ നമ്മൾ നല്ലതുപോലെ ഒന്ന് പൊടിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്ത് അതിൽ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് നമ്മൾ ഈ ബേസിൽ നമ്മൾ അതിനെ ഒന്ന് ഫസ്റ്റ് ബേസ് ഇതിൻ്റെ ഒന്ന് ഫില്ല് ചെയ്യും. ഇതുപോലെ ഒരു സിപ്പ് ബാഗിൽ ഇട്ടതിന് ശേഷം ഒക്കെ ഇങ്ങനെ ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്കിതിനെ നമുക്ക് പൊടിച്ചെടുക്കാം. നമുക്ക് ഈ റോളർ വെച്ച് ഇതുപോലെ നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അപ്പം സാധാരണ മിക്സിയിൽ അടിക്കാത്തത്, ഇത് മിക്സിയിൽ അടിച്ചു കഴിഞ്ഞാൽ ഇത് ഒത്തിരി ഫൈനായി പോകും. അത്രയും ഫൈൻ നമുക്ക് വേണ്ട, ചെറിയൊരു ഫ്രഷ്നെസ് വേണം അതിൽ, ഒത്തിരി ഫൈനാവാൻ പാടില്ല. അപ്പം നമ്മൾ ഇതിനൊന്ന് പൊടിച്ച് നമുക്ക് ബട്ടറും ക്രീമും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു തരത്തിൽ നമുക്ക് ക്രഷ് ചെയ്തെടുക്കാം, ഒത്തിരി ഫൈനാവാൻ പാടില്ല. ഞാൻ ചീസ് കേക്ക് കളർഫുൾ ആവാൻ വേണ്ടിയാണ് ഈ ഓറിയോ ബിസ്ക്കറ്റ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏതാണ് നിങ്ങൾക്ക് സ്യൂട്ടായിട്ടുള്ളത് അത് നമുക്ക് ബിസ്ക്കറ്റ് യൂസ് ചെയ്യാം, അതിൽ വേറെ വിഷയമൊന്നുമില്ല. ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ബട്ടർ നല്ലതുപോലെ മെൽറ്റ് ആക്കിയിട്ടുണ്ട്, അതിനെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ബേസ് നമുക്ക് ബേസിലോട്ടിട്ട് നമുക്ക് അതിനൊന്ന് ഫ്രിഡ്ജിൻ്റെ അകത്ത് വെച്ചൊന്ന് സെറ്റ് ചെയ്തെടുക്കാം നമുക്ക്. അപ്പോൾ നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട് നമുക്ക് കാണാം. നമുക്ക് ഇതിനൊന്ന് ഇതിലോട്ടിട്ട് നമ്മൾ ബേസിലോട്ടിട്ട് നമുക്ക് ഇതിനൊന്ന് ഫിറ്റ് ചെയ്തെടുക്കാം. നമ്മളെ ബേസ് ഫസ്റ്റ് ബേസ് നമുക്ക് ചെയ്തെടുക്കാം. ഇത് ഏകദേശം ഒരു 15 മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിൻ്റെ അകത്ത് വെച്ചാൽ മതി. നമ്മൾ ഈ ബട്ടർ ഒന്ന് സെറ്റാവാൻ വേണ്ടിയാണ്. ബട്ടർ സെറ്റായതിനു ശേഷം ആ സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ ഫില്ലിങ് നമുക്ക് തയ്യാറാക്കാം. അപ്പം നമ്മൾ ഫസ്റ്റ് ലെയർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിനൊന്ന് ഫ്രിഡ്ജിലോട്ട് വെക്കാം. ആദ്യം നമുക്ക് ലെമണിൻ്റെ ഡസ്റ്റ് നമുക്കൊന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഒന്ന് വരച്ചങ്ങി എടുക്കാം. ഇപ്പോൾ നമ്മൾ ലെമണിൻ്റെ ഡസ്റ്റ് നമ്മൾ ഇങ്ങനെ എടുത്തിട്ടുണ്ട്, സ്കിന്നിന് ചെറുതായിട്ട് അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇതിന് നമ്മൾ ഒരിക്കലും അതിൻ്റെ വെള്ളഭാവം വരാതെ നോക്കണം. വെള്ളഭാവം വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് സ്ട്രോങ് ആയിരിക്കും, അതുപോലെ തന്നെ ഒരു കയ്പ്പും കാണും. അപ്പോൾ അത് വരാതെ നമ്മൾ ഒഴിവാക്കണം. അപ്പോൾ നമുക്ക് ഈ എടുത്ത് നമ്മൾ ഈ ലെമണിനെ തന്നെ നമുക്ക് അതിൻ്റെ ജ്യൂസ് നമുക്കൊന്ന് എടുക്കാം. നമുക്ക് ഇതിൻ്റെ സീഡ് നമുക്ക് ജ്യൂസ് നമുക്ക് അവസാനം നമുക്ക് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അരിച്ചൊഴിക്കാം. അപ്പോൾ ഇതിൻ്റെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇനി അടുത്ത് നമ്മളെ ബ്ലൂബെറി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളെ ബ്ലൂബെറി നല്ലതുപോലെ വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിനെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതിൻ്റെ പ്യൂരിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിനെ നമുക്കൊന്ന് കുറച്ച് ഷുഗർ, ഒരു 2 ടേബിൾ സ്പൂൺ ഷുഗറും കൂടെ ചേർത്ത് നോക്കുന്നു. ഇതിനൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ ബ്രൗൺ ഷുഗറാണ് യൂസ് ചെയ്യുന്നത്, നിങ്ങൾക്ക് വൈറ്റ് ഷുഗർ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം.
നമ്മൾ ബ്ലൂബെറി ഏകദേശം കുക്കായി കിട്ടിയിട്ടുണ്ട്, നല്ലതുപോലെ കുക്കായിട്ടുണ്ട്. അതിലേക്ക് അല്പം ലെമൺ ജ്യൂസ് നമ്മൾ ഒഴിച്ചു കൊടുക്കാനാണ്. ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കതിനെ ഒന്ന് നല്ലതുപോലെ ഒന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഞാനിവിടെ ഏകദേശം ഒരു അര ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസാണ് ഞാൻ ഒഴിച്ചത്. അപ്പോൾ ഞാൻ ഈ ലെമൺ ജ്യൂസ് ഒഴിച്ചത് ഇതിൻ്റെ മധുരവും ആ പുളിപ്പും കൂടെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്കിതിനെ ഒന്ന് നല്ലതുപോലെ ഒന്ന് തണുക്കാൻ വേണ്ടി ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഏകദേശം നമ്മൾ ഞാനിവിടെ ഒരു 10 ഗ്രാം ജലാറ്റിനാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ മൊത്തത്തിൽ എടുത്തിരിക്കുന്നത് 22 ഗ്രാമാണ്. അതിൽ ഞാൻ 10 ഗ്രാം എടുത്തിട്ടുണ്ട്, സോറി 12 ഗ്രാം എടുത്തിട്ടുണ്ട്. അതിനെ ഞാനൊന്ന് തണുത്ത വെള്ളത്തിലേക്ക് സോക്ക് ചെയ്ത് വെക്കുകയാണ്. പിന്നെ അതുപോലെ ജലാറ്റിൻ ലീഫ് യൂസ് ചെയ്യുന്നവർ തണുത്ത വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കുക. മറ്റേ ജലാറ്റിൻ പൗഡർ യൂസ് ചെയ്യുന്നവർ ചെറിയ ഇളം ചൂടുവെള്ളത്തിൽ പൗഡർ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഇതിനൊന്ന് തണുത്ത വെള്ളത്തിൽ സോക്ക് ചെയ്ത് വയ്ക്കാം. അപ്പോൾ അടുത്ത് നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ക്രീം ചീസും അതുപോലെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന യോഗർട്ടും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് തന്നെ ഒന്ന് ബീറ്റ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ അടുത്ത് നമുക്കൊരു പാത്രത്തിൽ നമ്മൾ ക്രീമിനെ ഒന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് വാം ആക്കിയെടുക്കാം. അപ്പോൾ അത് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ജലാറ്റിനും ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒത്തിരി തിളക്കേണ്ട കാര്യമില്ല, ക്രീം ജസ്റ്റ് ഒന്ന് വാം ആയാൽ മാത്രം മതി. അപ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വെക്കുന്ന ജലാറ്റിൻ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ജലാറ്റിൻ അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അതുപോലെ നമ്മൾ ഷുഗറ് നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 3-4 ടേബിൾ സ്പൂൺ ഷുഗർ ഇതിലേക്ക് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ഷുഗറും നമ്മളെ ജലാറ്റിനെല്ലാം നല്ലതുപോലെ ക്രീമിൽ മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനൊന്ന് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് തണുക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മൾ നമ്മളെ ക്രീം ചീസും നമ്മളെ യോഗർട്ടും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതിലേക്ക് ഇത് നമുക്ക് ആഡ് ചെയ്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് നമ്മളിപ്പോൾ ക്രീം ചീസും യോഗർട്ടും നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിലേക്ക് നമുക്ക് ബാക്കിയുണ്ടായിരുന്ന ലെമൺ ജ്യൂസ് അതിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് നമ്മളെ ക്രീം നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെ നമുക്കിതിലേക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമുക്ക് നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഏകദേശം ഒരു ഇതിൻ്റെ ഒരു 1/4 ഭാഗം നമുക്കൊന്ന് ഒന്ന് മാറ്റി വയ്ക്കാം. നമ്മളെ ബ്ലൂബെറി നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. അതിനെ നമുക്കൊന്ന് നല്ലതുപോലെ ഒന്ന് ചെറിയ അരിപ്പിൽ അരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ബാക്കി മാറ്റി വെച്ചിരിക്കുന്നതിലേക്ക് നമ്മളെ പ്യൂരിയിലെ എല്ലാ അല്ല ഏകദേശം ഒരു 1/4 ഭാഗം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചിട്ട് നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ബേസ് നല്ലതുപോലെ ഇതുപോലെ നല്ലതുപോലെ ഉറച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഇതിനെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കണം, നമുക്ക് ഇത് മിക്സ് ചെയ്യുമ്പം നിങ്ങൾ ഷുഗർ ശ്രദ്ധിക്കണം. ഷുഗർ കൂടുതൽ നിങ്ങൾക്ക് മധുരം ഇത്തിക്കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത്തിക്കൂടെ ഷുഗർ ആഡ് ചെയ്യാം. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാനിത് ഒരു മീഡിയം ഷുഗറിന് വേണ്ടി മാത്രമേ മധുരത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ ഷുഗർ ഇവിടെ അത്രയ്ക്കുള്ള ഷുഗർ ഞാനിവിടെ ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതിനെ നമുക്കൊരു അടുത്തൊരു 15-20 മിനിറ്റ് വരെ നമുക്കൊന്ന് തണുപ്പിക്കാൻ വേണ്ടി ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. അപ്പം നമ്മളെ മിച്ചം വെച്ചിരുന്ന നമ്മളെ പ്യൂരി ഇത്രയുണ്ട്, ഏകദേശം ഒരു 1/2 ഗ്ലാസ് വരും. നമ്മൾ അതിലേക്ക് നമ്മൾ ഇത് ഈ ഒരു ഗ്ലാസ്സിൽ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അതിനെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ
മിച്ചം വെച്ചിരുന്ന 10 ഗ്രാം ജലാറ്റിനും കൂടെ ഇട്ട് ഇതിനെ നമുക്ക് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ച് നമുക്ക് എടുക്കാം. ചെറിയൊരു വാമ, ഇത് ഒത്തിരി തിളക്കരുത്, ചെറുതായിട്ടൊന്ന് വാമാക്കി എടുക്കാം നമുക്ക്. നമ്മൾ മിച്ചം വെച്ചിരിക്കുന്ന ആ ഷുഗറും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ വെള്ളം ആഡ് ചെയ്തപ്പോൾ അതിൻ്റെ മധുരം വ്യത്യാസം വരും. അപ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഞാൻ ഒന്നുകൂടെ പറയാനും നിങ്ങളെ മധുരത്തിനനുസരിച്ച് ഷുഗർ നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഞാൻ ഇത് വളരെ കുറച്ച് ഷുഗറാണ് ഞാൻ ഇതിലേക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം ആവശ്യത്തിന് മാത്രമേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് മധുരം എത്തിക്കൂടെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോ ലെയറിന് നമുക്ക് മധുരം കൂട്ടിയും കുറയ്ക്കുകയും ചെയ്യാം. അപ്പം ഇതിൻ്റെ ഷുഗറും നല്ലതുപോലെ അലിഞ്ഞിട്ടുണ്ട്, അതുപോലെ നമ്മൾ ഈ ജലാറ്റിനും നല്ലതുപോലെ അലിഞ്ഞിട്ടുണ്ട്. അപ്പം ഇതൊന്ന് തണുക്കാൻ വേണ്ടി സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പം നമ്മുടെ സെക്കൻഡ് ലെയർ നല്ലതുപോലെ സെറ്റായിട്ടുണ്ട് ഇവിടെ. അപ്പോൾ അതിലേക്ക് നമുക്ക് അടുത്ത ലെയർ നമുക്ക് ഇതിൻ്റെ പ്യൂരി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇത് ഏകദേശം ഒരു 1/2 an hour നമുക്ക് ചില്ല് ചെയ്യാൻ വേണ്ടി ഫ്രിഡ്ജിലേക്ക് വെക്കാം. അപ്പോൾ നമ്മുടെ 3-ാമത്തെ ലെയറും സെറ്റായിട്ടുണ്ട്. അപ്പം അതിനു മുന്നേ നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന ലെമൺ ഡസ്റ്റും അതും നമ്മൾ മാറ്റി വെച്ചിരുന്ന അടുത്ത ലെയറിനുള്ള നമ്മുടെ ചീസും കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ലാസ്റ്റ് ലെയർ നമ്മളെ ചീസ് കേക്കിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് ഒന്നുകൂടെ ലെവൽ ചെയ്തതിന് ശേഷം നമുക്കിത് ഏകദേശം ഒരു 3 മണിക്കൂർ, 2-3 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിലേക്ക് ഇതിനൊന്ന് നല്ലതുപോലെ ഒന്ന് സെറ്റാവാൻ വേണ്ടി വയ്ക്കാം. അതിനുശേഷം നമുക്ക് പതുക്കെ ഡീമോൾഡ് ചെയ്ത് നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മുടെ ചീസ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അതുപോലെ നിങ്ങൾ തീർച്ചയായും ഇത് ട്രൈ ചെയ്യുവാൻ ട്രൈ ചെയ്യണം. അതുപോലെ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അടുത്ത് നമുക്ക് ഒരു നോൺ വെജ് ഡിഷുമായി നമുക്ക് കാണാം.